ലോകത്ത് അസമാധാനവും അസ്വസ്ഥതയും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാ നിങ്ങളൊരു നിശ്ചിത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ശരിയായ വഴിയിൽ എത്തുന്നത് വരെ നിങ്ങൾ അസ്വസ്ഥമാണ് അല്ലേ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എന്താ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക അത് രാത്രിയായി ആരോടും ചോദിക്കാനോട് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അസ്വസ്ഥരാകും അല്ലേ മതബോധന ഗ്രന്ഥം പറയുന്നൊരു സത്യം ഇതാണ് മനുഷ്യൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാവും വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുക അഗസ്തീനോസ് തിന്മയുടെ വഴികളിലൂടെ ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ ഒരുപാട് സഞ്ചരിച്ച മനുഷ്യന് അവസാനം ദൈവത്തിലേക്ക് തിരിച്ചു വന്ന അഗസ്റ്റിൻ പറഞ്ഞു ദൈവമേ അങ്ങനെ അങ്ങേക്കു വേണ്ടി സൃഷ്ടിച്ചു അങ്ങയിലെത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് അല്ലേ അതായത് ദൈവത്തിൽ നിന്നകന്നതാണ് ആധുനിക യുഗത്തിൻ്റെ അസമാധാനത്തിന് കാരണം അത് പൊതുവായി മാത്രമല്ല ഏതൊരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചും ഇത് ശരിയാണ് ആരാണ് അസ്വസ്ഥനായ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയാത്തവൻ ദൈവത്തിൽ നിന്ന് അകന്നവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ലക്ഷ്യം മറന്നവൻ എന്ന ഒരു വിശാലമായ ചക്രവാളത്തിലാണ് മനുഷ്യൻ്റെ സമാധാനത്തെ ഈ മതബോധന ഗ്രന്ഥം പ്രതിഷ്ഠിക്കും അപ്പോൾ രണ്ടാമത്തെ ആശയം എന്താണ് മനുഷ്യൻ ദൈവത്തിൽ എത്തിച്ചേരേണ്ടവനാകയാൽ അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്നവനകന്നാൽ മനുഷ്യന് അസമാധാനം അസ്വസ്ഥതയുണ്ട്